എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏപ്രിൽ ആറ് ചൊവ്വാഴ്ച വ്യാഴം മകര രാശിയിൽ നിന്ന് കുംഭരാശിയിലേക്ക് മാറുന്നു സെപ്റ്റംബർ പതിനാല് വരെ ഈ വ്യാഴമാറ്റം മൂലം ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും ചെറിയൊരു വീഡിയോയിൽ പറയാം വളരെ ചുരുക്കത്തിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ പറയാം ഓരോ വ്യക്തികളും അവർ അനുഭവിക്കുന്ന ദശകൾ ജാതകത്തിലെ ദശകൾ അനുകൂല ഭാവങ്ങളിൽ അനുകൂല രാശികളിൽ ബലവാനായി നിൽക്കുന്നെങ്കിൽ മാത്രമേ ഈ വ്യാഴമാറ്റം മൂലമുള്ള ഗുണങ്ങൾ അനുഭവത്തിൽ വരികയുള്ളൂ പിന്നീട് ഈ ചാനലിൽ സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഗുണമൊന്നും കിട്ടിയില്ല എന്നൊന്നും പറയരുത് അനുഭവിക്കുന്ന ദശകൾക്ക് ബലമുണ്ടാകണം അപ്പോൾ മേടക്കൂർ അശ്വതി ഭരണി കാർത്തികൽ ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം കുംഭരാശിയിലേക്ക് മാറുമ്പോൾ പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് പതിനൊന്നാം ഭാവം വ്യാഴം ഏറ്റവും കൂടുതൽ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നൊരു ഭാവമാണ് പതിനൊന്നാം ഭാവത്തിലൂക്കൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ സർവ്വ സൗഭാഗ്യങ്ങളും തേടി വരും ധനലാഭമുണ്ടാകും വിവാഹ മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കും അതുപോലെ തന്നെ വിദേശവാസത്തിനും പുതിയ വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുമെല്ലാം വളരെ അനുകൂലമാണ് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെ തടസ്സങ്ങളൊക്കെ നീങ്ങി വളരെ അനുകൂല ഭാവത്തിൽ കാര്യങ്ങൾ നടക്കും പതിനൊന്നിൽ വ്യാഴം വളരെ ഉത്തമമാണ് ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകീരം പകുതി ഇടവക്കൂറുകർക്ക് വ്യാഴം പത്തിലേക്കാണ് മാറുന്നത് പത്താം ഭാവം കർമ്മഭാവമാണ് കർമ്മഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ കുറച്ച് ദോഷമാണ് തൊഴിൽ സംബന്ധമായ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ തൊഴിൽ തടസ്സം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് തൊഴിൽ തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൊഴിൽ ചിലപ്പോൾ താഴ്ചയിലേക്ക് പോകാം ബിസിനസ് തകർച്ചയുണ്ടാകാം മാത്രമല്ല പല വഴക്കുകളും ബഹളങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജാതകത്തിൽ പത്താം ഭാവത്തിൽ വ്യാണം ഗുണം ചെയ്യും പക്ഷേ ചാരവശാൽ വ്യാഴും പത്തിൽ വരുന്നത് അത്ര നല്ലതല്ല അടുത്തതായി മിഥുനക്കൂറ് മകീരം പകുതി തിരുവാതിര പുണർദം മുക്കൽ ഈ നക്ഷത്രക്കാർക്ക് മിഥുനക്കുറുകേർക്ക് വ്യാഴം ഒമ്പതാം ഭാവത്തിലേക്ക് പോകുന്നു ഒമ്പതാം ഭാവം ഭാഗ്യഭാവമാണ് ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴം എന്ന ശുഭഗ്രഹം വരുമ്പോൾ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ തേടി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മാത്രമല്ല അഷ്ടമത്തിൽ ഏപ്രിൽ ആറ് വരെ അഷ്ടമത്തിൽ വ്യാഴമായിരുന്നു വളരെ ദുഃഖങ്ങളും വിഷമങ്ങളും ഉള്ളൊരു സമയമാണ് അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് ശരീരത്തിനും മനസ്സിനുമെല്ലാം ഉണർവ് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മാത്രമല്ല ഒമ്പതാം ഭാവം പിതാവിൻ്റെ ഭാവമാണ് പിതാവുമായിട്ടുള്ള ഒരു ബന്ധം ദൃഢമാകാനും അതുപോലെ തന്നെ പിതാവിന് സുഖങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം തേടി വരാനുള്ള സമയം കൂടിയാണ് ഒമ്പതിൽ വ്യാഴം വരുന്നത് വളരെ നല്ലതാണ് അടുത്തായി കർക്കിടക്കൂറ് ആയില്യം പൂയം പുണർദ്ദം കാൽ ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ടാണ് കർക്കിടക്കൂറ് കർക്കിടക്കൂറ് കർക്കിടക്കൂറുകാര്ക്ക് കർക്കിട രാശിക്കാർക്ക് വ്യാഴം എട്ടിലേക്ക് മാറുന്നു അഷ്ടമത്തിൽ വ്യാഴം വരുന്നത് വളരെ ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളുണ്ടാക്കുന്നൊരു സമയമാണ് വ്യാഴം ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഭാവം കൂടിയാണ് അഷ്ടമഭാവം വേണ്ടപ്പെട്ടവരുടെ വേർപാടുകൾ അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ചില തകർച്ചകൾ അസ്വസ്ഥനങ്ങൾ വഴക്കുകൾ സാമ്പത്തിക ദുരിതങ്ങൾ കടങ്ങൾ രോഗങ്ങൾ അപകടങ്ങൾ ഇങ്ങനെ പല വിഷമങ്ങളും കർക്കടക്കൂറരെ തേടി വരാനുള്ള സാധ്യതയുണ്ട് അഷ്ടമത്തിൽ വ്യാഴം വളരെ ദോഷമാണ് അടുത്തതായി ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം കാൽ ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരുന്നു ഏഴാം ഭാവത്ത് വ്യാഴം നിൽക്കുന്നത് യോഗമാണ് മാത്രമല്ല ഏഴാം ഭാവം കുടുംബഭാവമാണ് ഏഴിൽ വ്യാഴം വരുന്നത് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാക്കും മാത്രമല്ല വിവാഹത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് വ്യാഴം ഏഴിൽ വരുന്നത് വിവാഹം കഴിയാതെ നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നല്ല വിവാഹാലോചന വരുവാനും അത് വിവാഹത്തിന് കലാശിക്കാനും ഏറ്റവും ഉത്തമമായ സമയമാണ് വ്യാഴം ഏഴിൽ വരുന്നത് അടുത്തായി കന്നിക്കൂറ് അത്തം ചിത്തിര പകുതി ഉത്തരം മുക്ക ഈ നക്ഷത്രം ഉൾപ്പെട്ട കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് വ്യാഴം ആറിലേക്ക് മാറുന്നു ആറാം ഭാവം ശത്രുഭാവമാണ് ശത്രുഭാവത്തിൽ വ്യാഴം വരുന്നത് ശത്രുദോഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നമ്മളെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അങ്ങനെ നമ്മളിഷ്ടപ്പെട്ടവരൊക്കെ പലരും ശത്രുതാ മനോഭാവത്തോടു കൂടി നമ്മളോട് പെരുമാറുന്ന ഒരു അവസ്ഥ വരാം അത് പിന്നെ വഴക്കുകൾക്ക് മാറാം തർക്കങ്ങൾക്ക് മാറാം മാത്രമല്ല രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം വരാൻ ഉള്ള ഒരു സമയം കൂടിയാണ് ഈ ആറിൽ വ്യാഴം വരുന്നത് ആറിൽ വ്യാഴം വളരെ ദോഷമാണ് ദുഃഖമാണ് അടുത്തതായി തുലാക്കൂറ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കൽ ഉൾപ്പെട്ടാണ് തുലാക്കൂറ് തുലാക്കൂറെ സംബന്ധിച്ച് വ്യാഴം വളരെ അനുകൂലാവസ്ഥയിലേക്ക് മാറുകയാണ് അഞ്ചാം ഭാവത്തിലേക്ക് മാറുകയാണ് അഞ്ചാം ഭാഗത്ത് വ്യാഴം വളരെ ഗുണങ്ങൾ ചെയ്യും അഞ്ചാം ഭാവം മനസ്സിൻ്റെ ഭാവമാണ് കുട്ടികളുടെ ഭാവമാണ് മനസ്സിന് സന്തോഷവും സമാധാനവും എല്ലാം ലഭിക്കുന്ന പല വാർത്തകളും കേൾക്കാം ആ വാർത്തകൾ ചിലപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾ പുരോഗതി സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് മക്കളെക്കുറിച്ചൊക്കെ വളരെയധികം സന്തോഷം അഭിമാനം തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം മാത്രമല്ല ഈ പ്രസവിക്കാൻ പ്രസവിക്കാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പ്രസവിക്കാനൊക്കെ ഉള്ളൊരു സാധ്യത ഈ അഞ്ചാം ഭാവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ അഞ്ചാം ഭാവം വ്യാഴം വരുന്നത് വിവാഹത്തിന് ഏറ്റവും ഉത്തമമാണ് അത് പലർക്കും കണ്ടുവരുന്നുണ്ട് അപ്രതീക്ഷിതമായ ഒരു വിവാഹാലോചന വരുവാനും അത് വിവാഹത്തിൽ കലാശിക്കാനും എല്ലാം വളരെ ഉത്തമമാണ് അഞ്ചാം ഭാവത്തിൽ വ്യാഴം വരുന്നത് മാത്രമല്ല കലാകാരന്മാർക്ക് ഒരുപാട് പുരസ്കാരം ലഭിക്കാനും അതുപോലെ തന്നെ അവസരങ്ങൾ ലഭിക്കാനും രാഷ്ട്രീയക്കാർക്ക് ഉന്നതമായ സ്ഥാനമാനം ലഭിക്കാനും അതുപോലെ തന്നെ പദവി ലഭിക്കാൻ തിരഞ്ഞെടുപ്പ് പോലുള്ള വേദികളിൽ വിജയിക്കാനുമെല്ലാം ഉത്തമമാണ് ചാരവശാൽ വേണം അഞ്ചിൽ വരുന്നത് അടുത്ത കുറച്ചക്കൂറ് അനിഴം തൃക്കേട്ട വിശാഖം കാൽ ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ടാണ് കുറച്ചയ്ക്കൂറ് വൃച്ചയ്ക്കൂറുകർക്ക് വ്യാഴം നാലാം ഭാവത്തിലേക്ക് മാറുന്നു നാലാം ഭാവം ശയനം അമ്മാവൻ വീട് വാഹനം ഇതൊക്കെ ചിന്തിക്കുവാണ് നാലാം ഭാവം അപ്പോൾ നാലാം ഭാവത്തിന് വ്യാഴം വരുമ്പോൾ ഈവാ കാര്യങ്ങൾക്കെല്ലാം ഗുണമുണ്ടാവും പല ഉണ്ടാവും വീട് വെക്കാനും വാഹനം വാങ്ങാനെല്ലാം ഉണ്ടാവും നല്ല ഉറക്കം കിട്ടും കാരണം വ്യാഴം മൂന്നിലായിരുന്നു ഇതുവരെ മൂന്നിൽ വ്യാണം മുറവിളി കൂട്ടുന്ന പറയാം വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതിലെല്ലാം മാറ്റമുണ്ടായി ശരീരത്തിനും മനസ്സിനും മനസ്സിനുമെല്ലാം വളരെയധികം ശാന്തിയും സമാധാനവും എല്ലാം ലഭിക്കുന്ന സമയമാണ് ചാലവർഷ വ്യാണം നാല് വരുന്നത് അടുത്തായി ധനക്കുറ് മൂലം പൂരാടം ഉത്രാടം കാൽ ഈ നക്ഷത്ര ഉൾപ്പെട്ടാണ് ധനക്കുറ് ധനക്കുറുകേർക്ക് വ്യാഴം മൂന്നിലേക്കാണ് മാറുന്നത് മൂന്നിൽ വ്യാഴം മുറവിളി കൂട്ടുമെന്ന് പറയാം മാനസികമായ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും സൃഷ്ടിക്കുന്ന സമയമാണ് മൂന്നിൽ വ്യാഴം വരുന്നത് മാത്രമല്ല പല അപവാദ പ്രചരണം സമൂഹത്തിൽ നിന്ന് കേൾക്കേണ്ടതായി വരാം അങ്ങനെ സാധ്യതയുണ്ട് മൊത്തത്തിൽ മൂന്നിൽ വ്യാഴം അത്ര നല്ലതല്ല അടുത്തതായി മകരക്കുറ് തിരുവോണം അവിട്ടം പകുതി ഉത്രാടം മുക്കൽ ഈ നക്ഷത്രം ഉൾപ്പെട്ടാണ് മകരക്കുറ് മകരക്കുറുകേർക്ക് വ്യാഴം രണ്ടിലേക്കാണ് മാറുന്നത് രണ്ടാം ഭാവം ധനഭാവമാണ് വാക്കിൻ്റെ ഭാവമാണ് കുടുംബഭാവമാണ് അപ്പോൾ രണ്ടാം ഭാഗത്തിലേക്ക് വ്യാഴം വരുമ്പോൾ അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ ഉണ്ടാവാം മാത്രമല്ല പല വഴികൾക്കും സഹായം ലഭിക്കാം വാക്കുകൾ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ നല്ലൊരു പ്രതീതി സൃഷ്ടിക്കാം കുടുംബത്തിൽ ശാന്തി സമാധാനം ഉണ്ടാകുന്ന സമയം കൂടിയാണ് രണ്ടിൽ വ്യാഴം വരുന്നത് അടുത്തായി കുംഭക്കൂറ് പൂരൂരുട്ടാതി അതുപോലെ തന്നെ അവിട്ടം പകുതി ചതയം പൂരൂറ്റാതി മുക്കാൽ ഉൾപ്പെട്ടാണ് കുംഭക്കൂറ് കുംഭക്കൂരയെ സംബന്ധിച്ച് വ്യാഴം ജന്മത്തിലേക്ക് വരുന്നു ജന്മത്തിൽ വ്യാഴം വരുന്നത് അത്ര നല്ലതല്ല ശരീരത്തിൻ്റെ ഒരു ശരീരത്തിന് ശോഭ ഒക്കെ കുറയുന്ന സമയം കൂടിയാണ് ശരീരത്തിന് വളരെ വിഷമങ്ങൾ സൃഷ്ടിക്കുന്ന സമയമാണ് ജന്മത്തിൽ വ്യാഴം വരുന്നത് മാനസികമായ ദുഃഖങ്ങൾ ഉണ്ടാവുള്ള സമയം കൂടിയാണ് ചിലപ്പോൾ രോഗങ്ങൾ വരാം ദുരിതങ്ങൾ വരാം ശരീരത്തിന് ചിലപ്പോൾ ചില ശസ്ത്രക്രിയകളൊക്കെ നടത്തേണ്ട ഒരു അവസ്ഥ കൂടി ജന്മത്തിൽ വ്യാഴം വരുമ്പോൾ സംഭവിക്കാറുണ്ട് മാത്രമല്ല അവർക്ക് ഏഴ്ശനി വന്ന് ഏഴ്ശനിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് മൊത്തത്തിൽ വളരെ മോശം അവസ്ഥയാണ് കുംഭക്കൂറുകാർക്ക് അതുപോലെ തന്നെ മീനക്കൂറ് മീനക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടിലേക്കാണ് വരുന്നത് ഉത്രട്ടാതി പൂരൂറ്റാരി കാല് രാവിലെ നക്ഷത്രക്കാർക്ക് വ്യാഴം പന്ത്രണ്ടിലേക്ക് വരുന്നു പന്ത്രണ്ടാം ഭാവം വ്യയഭാവമാണ് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവും സാമ്പത്തിക തിരിച്ചടികൾ ബിസിനസ് തകർച്ചകൾ തൊഴിലിൽ താഴ്ചകൾ മാത്രമല്ല അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വ്യാഴം പന്ത്രണ്ടിൽ വരുമ്പോൾ അങ്ങനെ കുറച്ച് മോശമുള്ള സമയമാണ് പന്ത്രണ്ടിൽ വ്യാഴം വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ പന്ത്രണ്ട് രാശിക്കാരുടെ വ്യാഴമാറ്റമുള്ള ഗുണങ്ങളും ദോഷങ്ങളും വളരെ ചുരുക്കത്തിലുള്ള സംഭവങ്ങൾ നിങ്ങൾ വ്യാഴത്തിന് വ്യാഴദോഷമുള്ളവർ വ്യാഴപ്രീതി വരുത്തുക മഹാവിഷ്ണു ക്ഷേത്രം നിങ്ങളെക്കൊണ്ടാവുന്ന വഴിപാട് ചെയ്യുക മഹാവിഷ്ണു നിങ്ങൾ മഹാവിഷ്ണു നന്നായി ഭജിക്കുക ഏഴ് ശനി ദോഷമുള്ളവർ ശനീശ്വരനെ നന്നായി ഭജിക്കുക അയ്യപ്പൻ്റെ ക്ഷേത്രം നിങ്ങളെക്കൊണ്ടാവുന്ന വഴിപാടുകൾ ചെയ്യുക എല്ലാവർക്കും ശാന്തിയും സമാധാനവും സുഖവും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വിഷു ആശംസകൾ मम्मी नमस्कार